നമസ്കാരം. ഒരിക്കൽ നാം ചെയ്തതിനൊക്കെയും ഒരു നാൾ പകരം കിട്ടുമെന്ന പ്രപഞ്ച സത്യമാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഈ തിരിച്ചടി പിണറായിക്ക് കിട്ടിയത് മറ്റെങ്ങും നിന്നല്ല, മലയാള മണ്ണിൽ നിന്ന് തന്നെയാണ്. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ശബരിമല മുതൽ ഭരണം കൈയാളിയ ദേവസ്വങ്ങളിൽ വരെ എന്ത് താന്തോന്നിത്തരവും കാട്ടാൻ ചങ്കുറപ്പ് കാട്ടിവന്ന പിണറായിയുടെ ധാർഷ്ട്യത്തിന് ശ്രീ അയ്യപ്പൻ കുറിച്ചു വെച്ച് കൊടുത്ത മറുപടിയാണിത്. താൻ പാല് കൊടുത്തു വളർത്തിയ ഒരു രാഷ്ട്രീയക്കാരൻ രണ്ടാഴ്ച കൊണ്ട് CPM എന്ന പ്രസ്ഥാനത്തെ മാത്രമല്ല ഉപജാപകരെ പോലും ജനങ്ങളിൽ നിന്ന് അകറ്റി പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പിണറായിയുടെ ധാർഷ്ട്യത്തിന് അത്ഭുതകരമായി മറുപടി കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രപഞ്ച സത്യം കൊണ്ട് പിണറായിയുടെ തലമുണ്ട അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. PV അൻവർ MLA വ്യാഴാഴ്ച 2 മണിക്കൂർ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ നിലം പരിശാക്കിയത് കേരളത്തിലെ CPMന്റെ നെറികെട്ട പോക്കിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മാത്രമായിരുന്നില്ല, പിണറായിയുടെ കുടുംബത്തെ കൂടിയായിരുന്നു. മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് മാത്രം മതിയോ പാർട്ടിയിൽ എന്ന ചോദ്യമാണ് അൻവർ ഉന്നയിച്ചത്. CPMൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കുന്ന ചോദ്യമാണ് അൻവർ ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ പല CPM നേതാക്കളും മടിക്കുന്ന ചോദ്യമാണ് ധൈര്യത്തോടെ പിണറായിയോട് ചോദിക്കാൻ അൻവർ തയ്യാറായിരിക്കുന്നത്. ഒരാൾക്കു വേണ്ടി പാർട്ടി സംവിധാനം തകർക്കുന്നു എന്ന് അൻവർ പറഞ്ഞത് റിയാസിനെ ഉന്നം വെച്ച് തന്നെയായിരുന്നു. മറ്റുള്ളവർക്കും നിലനിൽക്കേണ്ടേ എന്ന ചോദ്യവും അൻവർ ഉയർത്തി. ഉന്നതർക്ക് എന്ത് തോന്നിയവാസവുമാകാമോ എന്ന് അൻവർ നേരിട്ടല്ലാതെ ചോദിച്ചു. കോടിയേരി ബാലകൃഷ്ണന് അർഹിച്ച അന്തിമോപചാരം ലഭിച്ചില്ലെന്ന CPMലുണ്ടായിരുന്ന വിമർശനവും അൻവർ എടുത്തിട്ട് പിണറായിയെ അലക്കാൻ ഉപയോഗിച്ചു. CPMലെ പല നേതാക്കൾക്കും പറയാനും ചോദിക്കാനുമുള്ളതാണ് അൻവർ എണ്ണി എണ്ണി പത്രസമ്മേളനത്തിൽ തകർത്തത്. റിയാസിന് വേണ്ടി അൻവറിനെ നെഞ്ചത്തോട്ട് വന്നാൽ നടക്കില്ലെന്നും ഇനിയും വിധേയപ്പെട്ട് നിൽക്കാൻ സൗകര്യമില്ലെന്നുമുള്ള അൻവറിന്റെ പ്രഖ്യാപനമാണ് ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമായത്. CPMൽ സമ്മേളനങ്ങൾ നടക്കുന്നതിനിടെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിലെ വിവിധ ഘടകങ്ങളിൽ ചർച്ചയാകുമെന്നും ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. അണികളെ ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ നേതൃത്വം ഏറെ ഇനി വിയർക്കും. വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പോർമുഖം തുറന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്ക് തന്നെയായിരുന്നു. ഇന്നലെ വരെ ആരോപണങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് നേരെ മാത്രം ഉയർത്തി വന്നിരുന്ന അൻവർ പൊതിഞ്ഞു കെട്ടിപ്പിടിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖം മൂടി വലിച്ചു കീറി മുഖേനെ പൊതിഞ്ഞിരുന്ന തുണി ഊരിയെറിഞ്ഞ് നഗ്നയാക്കി AKG സെന്ററിന്റെ മുന്നിൽ വലിച്ചു കീറി ഒട്ടിച്ച് അട്ടഹസിക്കുകയായിരുന്നു. കേരളത്തിൽ അനങ്ങാശിലയായി സൂര്യ തേജസ്സായി CPM വാനോളം പുകഴ്ത്തി തേനൊഴുക്കി മാത്രം അഭിഷേകം നടത്തുന്ന പിണറായി എന്ന വിഗ്രഹത്തെയാണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന വെറുമൊരു വിറകുകൊള്ളികൊണ്ട് അൻവർ അടിച്ചുടച്ചത്. സ്വർണക്കടത്ത് മുതൽ തൃശൂർ പൂരം കലക്കിയ ആരോപണങ്ങളുടെ വരെ കേന്ദ്രസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന പ്രഖ്യാപനമാണ് അൻവർ നടത്തിയിരിക്കുന്നത്. തന്നെ കേസിൽ കുടുക്കുമെന്ന ഭീഷണി നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ അതേ ഭാഷയിൽ വിരട്ടൽ ഇങ്ങോട്ട് വേണമെന്ന് തുറന്നടിക്കാനും അൻവർ പത്രസമ്മേളനത്തിൽ ധൈര്യം കാട്ടി. പിതൃതുല്യനായാണ് മുഖ്യമന്ത്രിയെ കണ്ട അൻവർ തന്നെ മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാതി നൽകിയ ശേഷം അതിവേഗം ചില നടപടികൾ ഉണ്ടായെങ്കിലും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരന്വേഷണവും നടക്കുന്നില്ലെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞതിൽ പരാതിയില്ല, ഒരെല്ല് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ശാസിക്കാമായിരുന്നു, എന്നാൽ എന്നെ കള്ളനാക്കി, കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്നവനാക്കിയെന്ന് അൻവറിന് പറയേണ്ടി വന്നത് ചതിയുടെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ടാവണം. MV ഗോവിന്ദൻ ഉൾപ്പെടെ ഒരാൾക്കും പാർട്ടിയിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞത് നിവൃത്തികേട് കൊണ്ടാണ്. ഇവരുടെയൊക്കെ മുന്നിൽ വിധേയരായി നിൽക്കണമെന്നാണോ പാർട്ടി നയം? ഉന്നതരായ പാർട്ടി നേതാക്കൾക്ക് എന്തഴിമതിയും നടത്താം, മറ്റുള്ളവർക്ക് മിണ്ടാൻ പാടില്ല എന്നാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ DNA പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളച്ചൊടിച്ചു. രാഹുൽ ഗാന്ധിയോടും നെഹ്റു കുടുംബത്തോടും വലിയ ബഹുമാനമുള്ളയാളാണ് ഞാൻ. നെഹ്റു വന്ന് താമസിച്ച വീടാണ് എൻ്റേത്. രാജീവ് ഗാന്ധി മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ് മഞ്ചേരിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നിരുന്നു. എൻ്റെ പിതാവിൻ്റെ കാറിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. മതനിരപേക്ഷ നിലപാടിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയാണ് പാർട്ടിയിൽ നിന്ന് അകന്നത്.
എന്നാണ് അൻവർ പറഞ്ഞത്. നന്ദി.